ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുതന്നെ ചെയ്തു ആറ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഒഴിവ് നികത്തുന്നതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഒറ്റ ദിവസമാണ് തെരഞ്ഞെടുപ്പ് ജൂലൈ അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ ഇതാറും ആറായി തന്നെ കാണണം എന്നുകൂടി വിജ്ഞാപനത്തിൽ പറയുന്നു ഒഡീഷയിൽ മൂന്ന് ഗുജറാത്തിൽ രണ്ട് ബീഹാറിലൊന്ന് അങ്ങനെയാണ് ഇനിയിപ്പോൾ രാജ്യസഭയിലേക്ക് ജൂലൈ അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലെ രണ്ട് സീറ്റുകളുടെ കാര്യത്തിലായിരുന്നു കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ആശങ്ക പങ്കുവച്ചിരുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടു സീറ്റും ബി ജെ പിക്ക് കിട്ടുന്നതിന് വേണ്ടി അത് രണ്ടും രണ്ടായി ഇലക്ഷൻ നടത്തും എന്നുള്ളത് പക്ഷേ ഒരു ദിവസം എന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ ജൂലൈ അഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും കരുതി ഓ രണ്ടും ഒരുമിച്ച് തന്നെ നടക്കും അപ്പോൾ ഒരു സീറ്റ് കോൺഗ്രസിന് ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും കാരണം ഗുജറാത്തിൻ്റെ ഇപ്പോഴത്തെ എം എൽ എമാരുടെ എണ്ണം അങ്ങനെയാണ് നൂറ് പേരാണ് ബി ജെ പിയുടെ ഒപ്പമുള്ളത് എഴുപത്തി ഒന്ന് പേർ കോൺഗ്രസിലുണ്ട് നാല് പേർ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളിലുമുണ്ട് അങ്ങനെ എഴുപത്തി അഞ്ച് പേർ ആ നിലയിലുണ്ട് ഏഴ് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ രാജ് ലോക്സഭയിലേക്ക് മത്സരിച്ചവർ രാജിവെച്ചതുൾപ്പെടെയുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് രണ്ടുപേരെയും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ജയിപ്പിക്കണമെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി ഇരുപത് സീറ്റ് വേണം അതെന്തായാലും ഇല്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായി ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഒഴിവാക്കുന്നതിനായി ഇത് രണ്ടും രണ്ടായിട്ട് നടത്താനുള്ള നീക്കം ബി ജെ പിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമെന്നുള്ളത് കോൺഗ്രസ് നേരത്തെ പ്രതിരോധവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചപ്പോൾ പറഞ്ഞത് ഒരേ തീയതിയിൽ തന്നെയാണെങ്കിലും രണ്ട് രണ്ട് തിരഞ്ഞെടുപ്പാണ് അതായത് എം എൽ എ മാർ രണ്ട് വോട്ട് ചെയ്യണം രണ്ടായിട്ട് തന്നെ വോട്ട് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ജയിക്കും കാരണം ആദ്യം ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് നമ്മൾ സാധാരണ ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കാണുന്ന പതിവ് അതല്ല പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു തൊണ്ണൂറ്റി നാലിലെയും രണ്ടായിരത്തി നാലിലെയും ഒക്കെ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടി ഇത് ഓരോന്നും സെപ്പറേറ്റ് നോട്ടിഫിക്കേഷനായി ഇറക്കാമെന്നും രണ്ട് വ്യത്യസ്ത ഇലക്ഷനുകളായി നടത്താമെന്നുള്ളതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിധി ചൂണ്ടിക്കാട്ടി എല്ലാ കീഴ്വഴക്കങ്ങളെയും മറന്നു ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കീഴ്വഴക്കങ്ങൾ മോദിയുടെ ഭക്തന്മാരായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ത് കീഴ്വഴക്കങ്ങൾ പോയിട്ട് നിയമങ്ങൾ പോലും വേണ്ട വിധത്തിൽ പാലിക്കുന്നില്ല അവർ തന്നെ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്താൻ സാധിക്കുന്നില്ല ഇപ്പോഴും വോട്ടെത്ര പോൾ ചെയ്തു വോട്ടെത്ര എണ്ണി എന്നുള്ളതിൻ്റെ കണക്ക് പോലും അറിയില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ആരെയൊക്കെയോ ജയിപ്പിച്ചു ആരെയൊക്കെയല്ല അവർ വിചാരിച്ചവരെയൊക്കെ ജയിപ്പിച്ചു അതുതന്നെ സംഭവിച്ചു അതുകൊണ്ട് ഗുജറാത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനിയുടെയും അമിത്ഷായുടെയും ഒഴിവിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുമെന്നുള്ളത് ഒഴിവാക്കാൻ അത് രണ്ടായി തന്നെ നടത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നാറിയ കളിക്ക് വശംവതരായിരിക്കുന്നു അപ്പോൾ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പേരിന് വേണ്ടി മാത്രം നടക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒഡീഷയിൽ ഒഡീഷയിൽ എന്തായാലും ഒഴുവരുന്ന മൂന്ന് സീറ്റും ബി തന്നെ ലഭിക്കും ബീഹാറിൽ രവിശങ്കർ പ്രസാദിന്റെ ഒഴിവാണ് വരുന്നത് അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അവിടെ എൽ നേതാവ് രാംവിലാസ് പസ്വാന് ആ സീറ്റ് നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്